നമസ്കാരം. ബി ജെ പി മുൻ വക്താവ് നുപൂർ ശർമ്മയെ പിന്തുണച്ച വീണ്ടും ഡച്ച് എം പി ഗീർട്ട് വൈൽഡേഴ്സ്, ഇന്ത്യയ്ക്ക് ശരിയത്ത് കോടതികളില്ലെന്ന് ഞാൻ കരുതിയെന്നും നുപൂർ ശർമ്മ ഒരു ഹീറോയാണെന്നും സത്യം പറഞ്ഞതിനൊരിക്കലും മാപ്പ് പറയരുതെന്നും ഡച്ച് എം പി ട്വിറ്ററിൽ കുറിച്ചു. ഇതിനു മുമ്പും നുപൂർ ശർമ്മയെ പിന്തുണച്ചുകൊണ്ട് ഗീർട്ട് രംഗത്തെത്തിയിരുന്നു. ഇന്ത്യയ്ക്ക് ശരിയത്ത് കോടതികളില്ലെന്ന് ഞാൻ കരുതി, മുഹമ്മദിനെ കുറിച്ച് സത്യം പറഞ്ഞതിന് നുപൂർ ശർമ്മ ഒരിക്കലും മാപ്പ് പറയരുത്. ഉദയ്പൂരിൽ നടന്ന കൊലപാതകത്തിന് അവർ ഉത്തരവാദിയല്ല, തീവ്ര ജിഹാദി മുസ്ലിങ്ങളാണ് ഇതിനെല്ലാം ഉത്തരവാദി. നുപൂർ ശർമ്മ ശരിക്കും ഒരു ഹീറോയാണ്. ഐ സപ്പോർട്ട് നുപൂർ ശർമ്മ എന്നൊരു ഹാഷ്ടാഗോടെയാണ് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചത്. കഴിഞ്ഞ ദിവസം പ്രവാചക നിന്ദി ആരോപിച്ച് സുപ്രീംകോടതി നുപൂർ ശർമ്മയെ വിമർശിച്ചിരുന്നു. രാജ്യത്ത് നടന്ന ഇത്രയും ആക്രമണങ്ങളുടെ ഉത്തരവാദി നുപൂർ ശർമ്മയാണെന്നും തൻ്റെ പരാമർശത്തിന് നുപൂർ ശർമ്മ രാജ്യത്തോട് മാപ്പ് പറയണമെന്നുമാണ് കോടതി പറഞ്ഞത്. ഉദയ്പൂർ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വവും നുപൂർ ശർമ്മയ്ക്കാണെന്ന് കോടതി പരാമർശിച്ചിരുന്നു. അതേസമയം ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ സുരക്ഷയിൽ ആശങ്ക ഉയർത്തി ഡച്ച് എം പി ഗീർട്ട് വിൽഡേഴ്സ് മുമ്പും രംഗത്തെത്തിയിരുന്നു. ഇന്ത്യ ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, അസഹിഷ്ണുതയോടെ സഹിഷ്ണുത കാണിക്കുന്നത് നിങ്ങൾ ആദ്യം നിർത്തുക. തീവ്രവാദികൾ, ജിഹാദികൾ എന്നിവർക്കെതിരെ ഹിന്ദുമതത്തെ സംരക്ഷിക്കുക. ഇസ്ലാമിനെ തൃപ്തിപ്പെടുത്തരുത്, കാരണം അതിന് നിങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരും. ഹിന്ദുക്കളെ 100% സംരക്ഷിക്കുന്ന നേതാക്കൾ അത് അർഹിക്കുന്നു എന്നാണ് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചത്. ഇതിനു മുൻപും നെതർലൻഡ്സ് നിയമസംഭാംഗമായ ഗീർട്ട് വിൽഡേഴ്സ് ബി ജെ പി വക്താവ് നുപൂർ ശർമ്മയെ പിന്തുണച്ച് ട്വിറ്ററിൽ പോസ്റ്റ് ഇട്ടിരുന്നു. പ്രവാചകനെതിരെ ബി ജെ പി നേതാക്കൾ നടത്തിയ പരാമർശത്തിൽ ഇന്ത്യ എന്തിനാണ് മാപ്പ് പറയുന്നതെന്നും പ്രീണന രാഷ്ട്രീയ കാര്യങ്ങൾ വഷളാക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. പ്രവാചകൻ എന്ന പരാമർശം നടത്തിയ ബി ജെ പി വക്താവ് നുപൂർ ശർമ്മയും ബി ജെ പി ദില്ലി ഘടകം മാധ്യമ വിഭാഗം ചുമതലയുള്ള നവീൻ കുമാർ ജിൻഡാലും നടത്തിയ പരാമർശങ്ങളിൽ ഇന്ത്യൻ സർക്കാർ ക്ഷമാപണം നടത്തണമെന്ന നിലപാടിൽ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഗീർട്ട് വൈൽഡേഴ്സിന്റെ പ്രതികരണം. കുടിയേറ്റ ഇസ്ലാം വിരുദ്ധ തീവ്ര നിലപാടുകൾ പരസ്യമായി പ്രഖ്യാപിച്ച നേതാവാണ് ഗീർട്ട് വൈൽഡേഴ്സ്. ഇന്ത്യയിലെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, മുസ്ലിം രാജ്യങ്ങളുടെ ഭീഷണിക്ക് മുൻപിൽ നിങ്ങൾ അടിപതറരുത്. സ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളൂ, നുപൂർ ശർമ്മയെക്കുറിച്ച് അഭിമാനിക്കൂ, അവർക്കൊപ്പം നിൽക്കൂ എന്നായിരുന്നു ഗീർട്ട് വൈൽഡേഴ്സ് ആഹ്വാനം ചെയ്തത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.